നെല്ലും പച്ചക്കറികളും ചെറുധാന്യ കൃഷിയിലും വിജയം വരിച്ചിട്ടുണ്ട് മാവൂരിലെ മരക്കാർ ബാവ എന്ന കർഷകൻ. ഈ കൃഷികളെല്ലാം ഉണ്ടെങ്കിലും ഒന്നര ഏക്കറിൽ ചെയ്ത തേനൂറുന്ന മധുരമുള്ള തണ്ണിമത്തൻ കൃഷിയാണ് ഇത്തവണയും കൃഷിയിൽ പ്രധാനി. ഒൻപതാമത്തെ പ്രാവശ്യം ഞാൻ വത്തക്ക കൃഷി ചെയ്യുന്നത്. അത് ഇപ്രാവശ്യം നല്ല രീതിയിൽ കൃഷി ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റുള്ള കൃഷിയെ അപേക്ഷിച്ച് പറയുകയാണെന്നൊക്കെയാണെങ്കിൽ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനം നടത്താത്തത് കൊണ്ട് വലിയ രീതിയിലുള്ള വലിപ്പങ്ങൾ ഉണ്ടാവില്ല. ഒരു മീഡിയം സൈസ് വത്തക്ക ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുന്ന ചെറിയ കുടുംബങ്ങൾക്ക് പോലും വളരെ ലളിതമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതാണ് കൃഷി രീതികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ പിന്നെ നമ്മൾ സാധാരണ വെള്ളരി കൃഷികളൊക്കെ സംരക്ഷിച്ചു പോരുന്നത് പോലെ തന്നെ കീടങ്ങളിൽ നിന്നിട്ടൊക്കെ വളരെ വ്യക്തമായ രീതിയിലുള്ള സംരക്ഷണം കൊടുക്കണം. പിന്നെ കൃഷിഭവൻ്റെ മേഖലയിൽ നിന്നിട്ടൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃഷിഭവൻ്റെ മേഖലയിൽ നിന്നിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കണം. കീടങ്ങളിൽ നിന്നിട്ട് സംരക്ഷണം കൊടുത്തിട്ട് നല്ലതുപോലെ വെള്ളം കൊടുത്തിട്ട് പരിരക്ഷ കൊടുക്കുക. അവസാന ഘട്ടങ്ങളിൽ വെള്ളം കുറച്ചിട്ട് അതിൻ്റെ പഴുപ്പിലേക്കും മധുരത്തിലേക്കും വരുത്തുക. തുടർച്ചയായി ഒമ്പതാം വർഷമാണ് മരക്കാർ ബാവ മാവൂർ പാടത്ത് തണ്ണിമത്തൻ സുലഭമായി വിളയിച്ചെടുത്തത്. കടും പച്ച നിറത്തിൽ അത്യുൽപാദന ശേഷിയുള്ള കിരൺ ഇനത്തിലെ തണ്ണിമത്തനാണ് മാവൂർ പാടത്ത് കൃഷി ഇറക്കിയത്. 90 ദിവസം മൂപ്പെത്തിയ തണ്ണിമത്തനുകൾ ഇപ്പോൾ വിളവെടുക്കാനായിട്ടുണ്ട്. വിളവെടുക്കുന്ന തണ്ണിമത്തനുകൾ തോട്ടത്തിൽ നിന്ന് തന്നെ ആവശ്യക്കാർ വാങ്ങുന്നുണ്ട്. കിരൺ എന്നുള്ള ഐറ്റംസിലാണ് ഇപ്പൊ അറിയപ്പെടുക. പഴയകാലത്തൊക്കെ അത് കറാച്ചി എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെടുക. ഇറാനി എന്നുള്ള പേരിൽ ഒരു ഉരുണ്ട വത്തക്കുണ്ട്, അതുമുണ്ട്. 90 ദിവസം കൊണ്ട് നമുക്ക് പിന്നെ വിളവെടുപ്പിനെ പരിപൂർണമാക്കാൻ കഴിയും. അതാണ് ഈ വത്തക്ക നല്ലപോലെ ചെയ്തിട്ടുണ്ട്. നല്ല ലാഭമുള്ള കൃഷിയാണ്. നമ്മളിപ്പോൾ മറ്റുള്ള സംസ്ഥാനത്ത് നിന്നൊക്കെ കൊണ്ടുവരുന്ന വത്തക്ക ഡോക്ടേഴ്സൊക്കെ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു ആദ്യം ചോദിക്കുന്ന വത്തക്ക നിന്നിട്ടുണ്ടോ എന്നതിന്. ആ ഒരു അവസ്ഥയിൽ നിന്നിട്ട് നമുക്ക് കേരളത്തിലെ ജനങ്ങളെ കേരളത്തിൽ നിന്ന് തന്നെ വത്തക്ക ഉൽപ്പാദിപ്പിച്ച് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ കഴിയും. ഇവിടെ തന്നെ കൃഷി ചെയ്താലും അഭിപ്രായം. ജൈവരീതി മാത്രം പ്രയോഗിച്ചത് കൊണ്ട് വലുപ്പം അല്പം കുറവാണ് ഈ തോട്ടത്തിലെ തണ്ണിമത്തനുകൾക്ക്. എന്നാൽ കടും ചുവപ്പ് നിറവും തേനിന്റെ മധുരവും ഉള്ളത് കൊണ്ട് ആവശ്യക്കാർ ഏറെ എത്തുന്നുണ്ട് മാവൂർ പാടത്ത്. വിളവെടുപ്പിന് ഭാഗമായ തണ്ണിമത്തനുകൾ വലിയ ആഘോഷത്തോടെയാണ് വിളവെടുത്തത്. കാർഷിക വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കർഷകരുമെല്ലാം എത്തി മാവൂർ പാടത്ത്. മരക്കാർ ബാവയുടെ കാർഷിക വിജയം മാതൃകയാക്കി ഇനിയും നിരവധി കർഷകർ തണ്ണിമത്തൻ കൃഷിയിലേക്ക് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ETV ഭാരത്, കോഴിക്കോട്.